हलो फ्रेंड्स वेलकम टू नेसरिन्स व्लॉग इन नमक राइस आइटम प्रिपेयर वाले पेट नमुक तैयार अरबिक चिकन कब्सा इत ना टेस्ट नाम पुरत साधारण कब्स कहकाद इन नमुक वीटी तेजक अब नमुक रेसीपीलोट कड़क अट्ठे निोड़ानद चल सब्सक्रैब दयवारी सब्सक्रैबे अब लाइक षेर कमेंट तरह मरकल फु सोट सपोर्टे मोटू पचू अब नमुक वेगमें रेसीपीलोट कड़ा आदमे और पान अड़पत वे अत्यावश्यम वलिप्ल पान ते श्रद्धि नोण स्टिक पानी यानि यूस इोट नमुक चूड़ा शेष ओइल सणफ्लवर ओइल ओहिक और ना टेबिस्पूम ओइल इंइल जस्ट चूड़ाटें इोट नमुक और बेलूस और नालंज ऐलकाय रु कष्ण पट अब और नालंज करांबू इन इतना रोस्टाइट इोट नमक और सवाड़ नीलिट सवाड़ पेट वाणु कटान कुछ उपड़क नलक योजि वयटी इन नमुक और टेबिस्पू इंजी वी चतक इन पचमण मार्द वे नाई वयटी सवाड़े ना सोफ्ट नमु कम इवाड़ सोफ्ट इोट नमक रु चिकन मैगी क्यूब चिकन चिकन स्टॉक पड़ीटिटक और टेबिस्पू कब्सा मसाल इनिदोट नमुक और टीसपूं कुरमुक फ्रशक पड़ी आयुर्म प्रश्न अब और रु वाली तक अरचान पेस्ट वेल कूड़ा अरचक अदी नोण मिक्स तक कुक वरण इन तुम कुक इोट नमुक और रु टेबिस्पू टोमाटो कच्चपड़क इनक योजिपोट नमुक यानि और कलो चिकन अत्यावश्यम मीडियम सैस कटा नोड़कूड़ी चिकन अब नाम कप्सक नोड़कूड़ी ना टेस्ट कू इन नमुक सलोट मिक्स चिकन मसाल नलोण मिक्स इोट नमुक नाल कप वे यानि मूं कपाणट बसमती रईसाणट अोट नमुक नाल कप वेड़ा चूड वेड़े ना चिकन पेट वेंट इन नलोण मिक्स इतना मिक्स इोट नमुक और नालू अंजु पचमुक इटक अगर तेटा मैं अब और रु ड्राई लेमन इटक शेम नमक मूड़ वैचर पद मिनट कुक मीडियम फ्लैम वेम कुक इन पद मिनट कमर नोक चिकन अत्यावश्यम कुक इन नमुक इन चिकन मैं चिकन नमुक
ഇപ്പൊ ചിക്കൻ മൊത്തം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് തന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലോട്ട് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ വെള്ളം എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെയാണ് റൈസ് എടുക്കേണ്ടത്. ഇത് ഒരു ബസ്മതി റൈസ് ആണ്. 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് അല്ലെന്ന് നോക്കണം. നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഇത് ഒരു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല പ്രിപ്പയർ ചെയ്യണം. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കബ്സ മസാല, 1 ഡ്രോപ്പ് ഫുഡ് കളർ, ഇത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് 1 പകുതി ലെമൺ, ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഈ ചിക്കനിൽ നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കണം. മസാല നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ ഞാൻ നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് 1 പാനെടുത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്, ഓയിലും ബട്ടറും മിക്സ്. ഇതിലോട്ട് നമുക്കിനി ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ പീസസ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഓൾറെഡി കുക്കായതാണ്, എന്നാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടൊട്ട് പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടില്ലേ? ഒട്ടൊട്ട് പിടിക്കാതെ നല്ല അടിപൊളി റൈസ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ ഞാൻ റൈസിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, റൈസിനും ചിക്കനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ചാർക്കോളും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് 1-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആ ഫ്ലേവർ, സ്മോക്കി ഫ്ലേവർ ഇതിലോട്ട് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കപ്സ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ മയണൈസും ടൊമാറ്റോ സാലഡും ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈസി ഡിഷാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.